നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 49ാം ദിവസം ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 59ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഓം നമോ ശ്രീ ആദ്യ വേദപ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം. ഓം ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 2ാം അധ്യായത്തിലെ 59ാമത്തെ ശ്ലോകം. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഓം ഭഗവാൻ പറയുകയാണ്, വിഷയങ്ങളിലുള്ള ആഗ്രഹം കൈവെടിഞ്ഞ് തപസ്സു ചെയ്യുന്ന ഒരാൾക്ക് ഇന്ദ്രിയ വിഷയങ്ങൾ ക്രമേണ അകന്നുപോകുന്നു, വിഷയങ്ങളിലുള്ള താല്പര്യം അയാൾക്ക് ഇല്ലാതാകുന്നു. എന്നാൽ വിഷയങ്ങളിലുള്ള രസം, അതായത് അഭിലാഷം, അകന്നുപോകുന്നില്ല. ഈ വിഷയങ്ങളിലുള്ള രസം ഇല്ലാതാകണമെങ്കിൽ പരമാത്മാവിൻ്റെ ദർശനം വേണം. പരമാത്മ ദർശനത്തിൽ ആ അയാൾക്ക് ഇന്ദ്രിയങ്ങളിലുള്ള രസവും നശിച്ചു പോകുന്നു. ഭഗവാൻ വീണ്ടും വിശദീകരിക്കുകയാണ്, അല്ലയോ അർജുന, ഒരാൾ വിഷയങ്ങളിലുള്ള താല്പര്യം വളരെയധികം തപസ്സും ഈശ്വരപ്രാർത്ഥനയും യോഗവും യോഗ അഭ്യാസവും എല്ലാം കൊണ്ട് ഇല്ലാതാക്കിയാലും അയാൾക്ക് ആ വിഷയങ്ങളിലുള്ള രസം, അതായത് അഭിലാഷം, അയാളെ വിട്ട് അകന്നു പോകുന്നില്ല. ഒരു വൃക്ഷത്തിൻ്റെ എല്ലാ കൊമ്പുകളും മുറിച്ച് കളഞ്ഞിട്ട് ആ വൃക്ഷത്തിന് വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ വൃക്ഷം വീണ്ടും നാലു ഭാഗത്തേക്കും തളിർക്കും. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള താല്പര്യങ്ങൾ എല്ലാം വെടിഞ്ഞാലും ഇന്ദ്രിയങ്ങളിലുള്ള രസം നിലനിൽക്കുമ്പോൾ അത് ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിലേക്ക് മനസ്സിനെ വീണ്ടും വീണ്ടും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അത് ആ മനുഷ്യനെ നാലു ഭാഗത്തേക്കും പിടിച്ചു വലിക്കും. എന്നാൽ പരമാത്മാ ദർശനത്തിൽ പരമാജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈ വിഷയങ്ങളിലുള്ള രസവും അഭിലാഷവും നശിച്ച് പരമാത്മജ്ഞാനിയായി പരബ്രഹ്മജ്ഞാനിയായി മാറുന്നു, ആത്മാനന്ദം അനുഭവിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം. ഗീത മാഹാത്മ്യം. എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാളെ വീണ്ടും ഭഗവാന്റെ ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.